അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചരിത്രത്തിൽ ഒരുപാട് ദുഷ്ടന്മാർ കടന്നുപോയിട്ടുണ്ട്. ചിലർക്കൊക്കെ അള്ളാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ നൽകിയിട്ടുമുണ്ട്. പലരുടെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണമായി ഫിറൌൻ, നമ്രൂദിൻ്റെയുമൊക്കെ ചരിത്രങ്ങൾ. ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ രംഗങ്ങൾ അരങ്ങേറിയ സംഭവമാണ് കർബല യുദ്ധം. 4 ഖലീഫമാർക്ക് ശേഷം ഇസ്ലാമിക ഭരണത്തിന് നേതൃത്വം നൽകിയത് ഉമവിയ ഭരണകൂടമായിരുന്നു. അധികാരത്തിലിരിക്കാൻ തീരെ താല്പര്യപ്പെടാതിരുന്ന ഹസൻ റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും അധികാരം കൈമാറുകയാണ് ചെയ്തത്. എന്നാൽ മുആവിയ റളിയല്ലാഹുവിനു ശേഷം തന്റെ മകൻ യസീദ് ദാർഢ്യത്തോടെ അധികാരം ഏറ്റെടുത്തതോടെ ഇസ്ലാമിക ഭരണവ്യവസ്ഥ സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറിപ്പോകുമോ എന്ന് പലരും ഭയന്നു. അന്നത്തെ സ്വഹാബികളിൽ പ്രമുഖരായിരുന്ന അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിനു, ഹുസൈൻ റളിയല്ലാഹുവിനു തുടങ്ങിയവർ യസീദിനെ ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. യസീദിന്റെ ക്രൂരതകൾ ഭയന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് വഴിപ്പെടുന്ന കാഴ്ചയ്ക്കായിരുന്നു ലോകം ദൃക്സാക്ഷിയായത്. അക്രമങ്ങളിൽ സഹികെട്ട കൂഫക്കാർ ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. മക്കയിലായിരുന്ന ഹുസൈൻ റളിയല്ലാഹുവിനെ തേടി 150 കത്തുകൾ കൂഫയിൽ നിന്നും എത്തി. ഇസ്ലാം ദീനിനെ സ്വേച്ഛാധിപതികളുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കാൻ എന്തുകൊണ്ടും അനിവാര്യമാണെന്ന ചിന്ത ഹുസൈൻ റളിയല്ലാഹുവിനെ വല്ലാതെ അലട്ടിയിരുന്നു. കൂഫക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഹുസൈൻ റളിയല്ലാഹുവിനു തിരിച്ചു ചെല്ലാൻ തന്നെ തീരുമാനിച്ചു. പിന്നീടാണ് പ്രസിദ്ധമായ കർബല യുദ്ധം അരങ്ങേറിയത്. കർബലയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ കണ്ണുനീർ കുടിപ്പിക്കാനും യുഫ്രഡീസ് നദിയിലെ വെള്ളത്തിൽ നിന്ന് അല്പം പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതിനും പങ്കുവഹിച്ച ഒരു ദുഷ്ടനാണ് അബ്ദുല്ലാഹിബിന് സിയാദ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ 6 മാത്രം പ്രായമായ കുഞ്ഞ് അലി അസ്ഗർ ദാഹിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെയും എടുത്ത് ഹുസൈൻ റളിയല്ലാഹുവിനു യുഫ്രഡീസ് നദിക്കരയിലേക്ക് നടന്നു. കുഞ്ഞിനെ പൊക്കിക്കാണിച്ച് വെള്ളമെടുക്കാൻ അനുവാദം ചോദിച്ചു. ഹുർമില ബിൻ കാഹിൽ ആ കുഞ്ഞിന് നേരെ അമ്പെയ്തു. ആ പിഞ്ചു കുഞ്ഞും ഷഹീദായി. കരയുന്ന കണ്ണുകളോടെ 2 കുഞ്ഞുങ്ങളെയും അവിടെ മറവാടി. ഇതിനൊക്കെ പങ്കുവഹിച്ച ദുഷ്ടനായ അബ്ദുല്ലാഹിബ്നു സിയാദിനെ വർഷങ്ങൾക്ക് ശേഷം മുഖ്താർബിന് സയ്യിദിന്റെ കരങ്ങളിൽപ്പെട്ട അവൻ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്തു. മുറിച്ചെടുക്കപ്പെട്ട അബ്ദുല്ലാഹിബ്നു സിയാദിന്റെ തല മുഖ്താറിന്റെ മുമ്പിൽ കിടന്നു. പിന്നീട് ആ തലയെ മഹാനായ ഉസൈർ റളിയല്ലാഹുവിന്റെ തലയെ ശത്രുക്കൾ നാട്ടിവെച്ച സ്ഥലത്ത് തന്നെ നാട്ടുകയുണ്ടായി. അബ്ദുല്ലാഹിബ്നു സിയാദിന്റെ തലയുടെ 2 ഭാഗങ്ങളായി മറ്റു ചില ദുഷ്ടന്മാരുടെ തലയും നാട്ടപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു സർപ്പം അവിടേക്ക് എഴഞ്ഞു വന്നു. അത് മറ്റുള്ള തലകളെ മുഴുവൻ മറികടന്ന് സിയാദിന്റെ തലയുടെ മുകളിലേക്ക് എഴഞ്ഞു കയറി. പിന്നെ അത് ആ തലയുടെ മൂക്കിനുള്ളിലൂടെ പ്രവേശിച്ച് അപ്രത്യക്ഷമായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പുറത്തു വന്നു. അല്പസമയത്തിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് തന്നെ കയറിപ്പോയി. അവന്റെ തല നിന്നിരുന്ന സ്ഥലം മഹാനായ ഉസൈർ റളിയല്ലാഹുവിന്റെ തല നിന്നിരുന്ന അതേ സ്ഥലത്തായിരുന്നു അത്രേ. അള്ളാഹു സുബ്ഹാനഹു വതആല കർബലയിൽ ഷഹീദാക്കപ്പെട്ട മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളെ കേൾക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.